വാർത്തകൾ തുടരുന്നു. ലോഡ്ജിൽ യുവാവിനെയും യുവതിയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ചാലക്കുടിയിലെ ലോഡ്ജിലാണ് സംഭവം. മരൊട്ടിച്ചാൽ സ്വദേശി സജിത്ത്, അനിത എന്നിവരാണ് മരിച്ചത്. ആത്മഹത്യാക്കുറിപ്പ് ഇവിടെ നിന്നും കണ്ടെത്തി. ലോഡ്ജിൽ അനിതയുടെ രണ്ട് കുട്ടികളും കൂടെയുണ്ടായിരുന്നു. ഇവരെ പോലീസ് എത്തി ചാലക്കുടിയിലുള്ള ശിശു സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റി. അച്ഛനും അമ്മയും അച്ഛനും അമ്മയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നാൽ പെട്ടെന്ന് ഇറങ്ങിയപ്പം വർഗീസേട്ടൻ വന്നു. വർഗീസേട്ടൻ കുട്ടികളെ വന്ന് വിളിക്കുന്ന എന്താ നോക്കാൻ പറഞ്ഞു. അങ്ങനെ വർഗീസേട്ടൻ പോയി നോക്കിട്ട് പറഞ്ഞ് ഇക്ക രണ്ടും തൂങ്ങി നിൽക്കാൻ പറഞ്ഞു. എത്ര വയസ്സ് കുട്ടി? എത്ര വയസ്സാണ്? കുട്ടികൾക്ക് ഒരു 12 വയസ്സുള്ളിലാണ്. ഒരാൺകുട്ടി. ചാലക്കുടി പ്രസ് ഫോറം ഒരുക്കുന്ന പ്രണാമം 2021 നാളെ മിസോറാം ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് കെ എൻ വേണു അധ്യക്ഷത വഹിക്കും. മൺമറഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനും സംസ്ഥാന ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതിനുമായി ഒരുക്കുന്ന പരിപാടിയിൽ നിയോജക മണ്ഡലത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വിജയിച്ച ജനപ്രതിനിധികളെയും ആദരിക്കും. അകാലത്തിൽ അന്തരിച്ച യുവ മാധ്യമ പ്രവർത്തകൻ മധു സാമ്പാളൂരിന്റെ കുടുംബത്തിന് 3,50,000 രൂപ ബെന്നി ബഹനാൻ എം പി കൈമാറും. ബി ഡി ദേവസി MLA വിദ്യാഭ്യാസ പുരസ്കാരം വിതരണം ചെയ്യും. പ്രണാമം 2021 ഭാഗമായി ഏർപ്പെടുത്തിയ മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം മാതൃഭൂമി മുൻ ചീഫ് ന്യൂസ് എഡിറ്റർ MP സുരേന്ദ്രനു സമ്മാനിക്കും. സി കെ പള്ളി സ്മാരക ജില്ലാ പത്രമാധ്യമ പുരസ്കാരത്തിന് മാതൃഭൂമി പുതുക്കാട് ലേഖകൻ US ശ്രീശോഭ് അർഹനായി. മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച വിഴുങ്ങുമോ പച്ചത്തുരുത്തുകൾ എന്ന വാർത്തയാണ് അവാർഡിനർഹമായത്. പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ദൃശ്യമാധ്യമ പുരസ്കാരത്തിന് TCV തൃശൂർ ബ്യൂറോയിലെ CP അഗസ്റ്റിൻ അർഹനായി. മികച്ച പ്രാദേശിക വാർത്താ അവതാരകനുള്ള പുഞ്ചപ്പറമ്പിൽ കണ്ണൻ സ്മാരക പുരസ്കാരത്തിന് ACTV കൈപ്പമംഗലം ബ്യൂറോയിലെ ഹരിപെരിന്നനവും മികച്ച വാർത്താ അവതാരകയ്ക്കുള്ള കൊല്ലാടിക്കൽ രാജൻ സ്മാരക പുരസ്കാരത്തിന് പുതുക്കാട് NCTVയിലെ അശ്വിനി സനോജും അർഹരായി. ഭാരവാഹികളായ KN വേണു, ശ്രീമോൻ പെരുമ്പാല, ഷാലി മുരിങ്ങൂർ, തോമസ് കോമ്പാറ, ദിലീപ് നാരായണൻ, PA ഫൈസൽ എന്നിവർ അറിയിച്ചു. മൂന്നുമുറി ഫോട്ടോ മ്യൂസിൽ എഴുത്തുകാരനും ശാസ്ത്രജ്ഞനുമായ സി രാധാകൃഷ്ണന്റെ പ്രഭാഷണം 6 February നടക്കുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം പറയുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മ്യൂസിയമാണ് മലയോര ഗ്രാമമായ മറ്റത്തൂർ പഞ്ചായത്തിലെ മൂന്നുമുറിയിലേത്. ഇന്ത്യയിൽ ആദ്യമായി ഫോട്ടോഗ്രാഫിക്ക് മാത്രമായി ഒരു മ്യൂസിയം തുടങ്ങുക എന്ന ലക്ഷ്യത്തോടെ 2014 July ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കലും സംഘവും ചേർന്ന് ഫോട്ടോ മ്യൂസിന് തുടക്കമിട്ടത്. കേരളത്തിൻ്റെ ഫോട്ടോഗ്രാഫി ചരിത്രം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അത്തരമൊരു ചരിത്രം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞത്. വിദേശ രാജ്യങ്ങളിലുള്ളതുപോലെ എന്തുകൊണ്ട് ഒരു ഫോട്ടോഗ്രാഫി മ്യൂസിയം തുടങ്ങിക്കൂടാ എന്ന ചിന്തയിൽ ഒന്നാണ് ഫോട്ടോ മ്യൂസിൻ്റെ പിറവി. കൂട്ടുകാരുടെ പ്രോത്സാഹനവും പിന്തുണയും ഉണ്ണികൃഷ്ണന്റെ മോഹങ്ങൾക്ക് ചിറകുമുളപ്പിച്ചു. ഫോട്ടോകൾ മാത്രമല്ല ഫോട്ടോഗ്രാഫിയുടെ ചരിത്രം പറയുന്ന പഴയ ക്യാമറകൾ, ലെൻസുകൾ, പ്രിന്റുകൾ, ഫിലിമുകൾ, ഡെവലപ്മെന്റ് മെഷീനുകൾ എന്നിങ്ങനെ ക്യാമറയുമായി ബന്ധപ്പെട്ട എല്ലാ ഉപകരണങ്ങളും ഈ മ്യൂസിയത്തിലുണ്ട്. അപൂർവമായ ഫോട്ടോകളുടെ ശേഖരണവും അതിൻ്റെ സംരക്ഷണവുമാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ബെറ്റർ ആക്ട് ഫൗണ്ടേഷൻ എന്ന ട്രസ്റ്റിന്റെ കീഴിലാണ് മ്യൂസിയം പ്രവർത്തിക്കുന്നത്. തൃശൂർ കേന്ദ്രമായുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മ്യൂസിയമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് ഉണ്ണികൃഷ്ണൻ ഡോക്ടറും സഹപ്രവർത്തകരും. ഇതിനകം തന്നെ 3,000-ത്തിലധികം ചിത്രങ്ങളും ക്യാമറയുമായി ബന്ധപ്പെട്ട അനവധി ഉപകരണവും ഫോട്ടോ മ്യൂസിന് ലഭിക്കുകയുണ്ടായി. ഫോട്ടോ മ്യൂസ് ക്ലബിൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ക്ലബിൽ 10,000-ക്കണക്കിന് അംഗങ്ങളാണുള്ളത്. ഓൺലൈൻ രംഗത്ത് കൂട്ടായ്മയുടെ വലിയ ശൃംഖലയാണ് ഫോട്ടോ മ്യൂസിനുള്ളത്. ഇന്ത്യക്കകത്തും പുറത്തുമുള്ള ഒട്ടനവധി അറിയപ്പെടുന്ന ചരിത്രകാരന്മാരും ഫോട്ടോഗ്രാഫർമാരും ഫോട്ടോ മ്യൂസിൻ്റെ ഉപദേശക സമിതിയിലുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ ഒട്ടനവധി ചിത്രപ്രദർശനവും വർക്ക്ഷോപ്പുകൾ, സെമിനാറുകൾ എന്നിവ ഫോട്ടോ മ്യൂസിൽ നടക്കുകയുണ്ടായി. അപൂർവമായ ഫോട്ടോകൾ സൂക്ഷിക്കുവാനും ഫോട്ടോ മ്യൂസിൽ സൗകര്യമുണ്ട്. കുടുംബ ഫോട്ടോയോ പൂർവികരുടെ ഫോട്ടോയോ എല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിക്കും. ഫോട്ടോഗ്രാഫിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അവബോധം ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായാണ് ഫോട്ടോ മ്യൂസിൻ്റെ തുടർ വിദ്യാഭ്യാസ പരിപാടിയായ അലക്ടോമിയുടെ 2 February പ്രഭാഷണം. ദൃശ്യപ്രതീകങ്ങളുടെ തത്വശാസ്ത്രം എന്ന വിഷയത്തിലാണ് ഡോക്ടർ സി രാധാകൃഷ്ണൻ പ്രഭാഷണം നടത്തുന്നത്. പ്രഭാഷണവേദിയിൽ അക്കാഡമിക് ഡയറക്ടർ നന്ദകുമാർ മൂടാടി,
പ്രോഗ്രാം ഡയറക്ടർ പ്രവീൺ പി മോഹൻദാകസ് എന്നിവർ ആമുഖ പ്രഭാഷണം നടത്തും. ഓൺലൈനായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് 8129976702 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. വാർത്താസമ്മേളനത്തിൽ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പുളിക്കൽ, ശ്രീനിവാസൻ എന്നിവർ പങ്കെടുത്തു. ആധാരമെഴുത്ത് അസോസിയേഷൻ കല്ലേറ്റുംകര യൂണിയ കൺവെൻഷണൽ ജില്ലാ കമ്മിറ്റി അംഗം സജീവ് ചേഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കമ്മിറ്റി അംഗം പി നാരായണൻ കുട്ടി ആമുഖ പ്രസംഗം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് അശോക് ഷൈൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ജോമി ജോൺ, സെക്രട്ടറി ജോഷി, ട്രഷറർ രേഖ, വിജയരാജൻ, റിൻസൻ, രാജപ്പൻ എന്നിവർ പ്രസംഗിച്ചു. എഴുത്ത് ഫീസ് കാലോചിതമായി വർദ്ധിപ്പിക്കുക, സർവർ തകരാർ പരിഹരിക്കുക എന്നീ പ്രമേയങ്ങളും യോഗം പാസാക്കി. വിപണി. സംസ്ഥാനത്ത് സ്വർണ്ണവില ഇന്നും കൂടി. പവന് 120 രൂപയാണ് വർദ്ധിച്ചത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് പവന്റെ വിലയിൽ മാറ്റമുണ്ടാകുന്നത്. 36,640 രൂപയാണ് പവന്റെ ഇന്നത്തെ വില. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4,580 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോൺഗ്രസ് നേതാവിന്റെ വാഹനം കത്തിച്ച കേസിലെ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് CPM ധർണ. യൂത്ത് കോൺഗ്രസ് നേതാവ് വാണി പ്രയാഗിന്റെ വാഹനം കത്തിച്ച കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാണ് CPM ആവശ്യം. രാജ്യത്ത് 33 ലക്ഷം ആരോഗ്യ പ്രവർത്തകർക്ക് കോവിഡ് വാക്സിൻ നൽകിയെന്ന് കേന്ദ്രം. കേരളത്തിൽ 135,832 പേർക്ക് വാക്സിൻ നൽകി. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കൂടി. ഇന്ന് വർദ്ധിച്ചത് പവന് 120 രൂപ. ഇതോടെ ന്യൂസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.